ഹായ് ഫ്രണ്ട്സ്, പോഫിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 10-അടി പ്ലാന്റഡ് ടാങ്കിൻ്റെ ഹാർഡ്സ്കേപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് 2 മാസത്തിന് മേലെയായി. നമ്മൾ ഈ ടാങ്കിനെ പറ്റി അറിയുന്ന കുറേ പേരെന്നോട് ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെ കാരണങ്ങളാൽ കുറച്ച് ഡിലേ വന്നു. അപ്പം ഇന്ന് ഫൈനലായിട്ട് അതിൻ്റെ ഒരു ഹാർഡ്സ്കേപ്പ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതൊരു വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഹാർഡ്സ്കേപ്പ് എങ്ങനെയുണ്ടാവുമെന്ന് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഡ്രിഫ്റ്റ് ഇട്ട് പല മോഡലിൽ സെറ്റ് ആക്കിയിട്ട് നോക്കുകയായിരുന്നു ഏതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് പോകുന്നതാണ്. ഈ ഒരു ടാങ്കിൻ്റെ ഫുൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10-അടി നീളം, 3-അടി വീതി, പിന്നെ 3-അടി ഹൈറ്റ്, അതാണ്. അപ്പം അത്രയും വലിയൊരു വോളിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പല മോഡലിലും നമ്മളിവിടെ ഡ്രിഫ്റ്റ് ഇട്ട് വെച്ചിട്ട് നോക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കേപ്പിൻ്റെ രീതിയിൽ അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പല ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കേപ്പാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു സ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോട്ടൽ യൂസ് ചെയ്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അനൂബിയസിൻ്റെ തന്നെ 20-ഓളം വെറൈറ്റി, ഫേൺസിൻ്റെ ഒരു 5 വെറൈറ്റി, മോസ് 4 വെറൈറ്റീസ്, ബോൾ ബൈറ്റസ് 2 വെറൈറ്റി, പിന്നെ ഇത് കൂടാതെ നമ്മൾ സോയിലിൽ നടുന്ന പ്ലാന്റ്സിൻ്റെ ഒരു 21 വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെറൈറ്റീസ് ആയിട്ട് കൗണ്ടല്ല, ഓരോ വെറൈറ്റിയുടെ പല എണ്ണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ ടൈപ്പ് മാത്രമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഹാർഡ്സ്കേപ്പിന് യൂസ് ചെയ്തത് 75 കിലോ ഡ്രൈ ഡ്രിഫ്റ്റ് വുഡ്, 80 കിലോ സ്റ്റോൺസ്, 250 കിലോ സാൻഡ്, പിന്നെ 12 ബാഗ് ആമസോണിയയുടെ വേർഷൻ 2 അക്വാ സോയിൽ. ഇപ്പോൾ ഇതിലിവിടെ കാണുന്നത് നമ്മളുടെ ഡ്രിഫ്റ്റ് വുഡ്. ജസ്റ്റ് നമ്മൾ സാധാ ചെറിയ ടാങ്കിൽ വെക്കുന്ന പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ ചിലപ്പോൾ നിൽക്കില്ല. ഒന്നാമത് ഇത് ഡ്രൈ ഡ്രിഫ്റ്റ് വുഡാണ്, കുറേയൊക്കെ ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെച്ച് സ്റ്റോൺസ് ഡ്രില്ല് ചെയ്ത് സ്റ്റീലിൻ്റെ വയർ യൂസ് ചെയ്തിട്ട് അതവിടെ ടൈറ്റായിട്ട് ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ചെറിയൊരു ടാങ്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ടൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വുഡ് തമ്മിൽ നമുക്ക് ഈ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഫെവിക്ക് ഇപ്പോൾ ഈവൻ നമുക്ക് സ്കേപ്പിങ്ങിന് സ്പെഷ്യലായിട്ട് വരുന്ന ഗ്ലൂ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോൺ വെച്ചിട്ട് അതൊന്ന് കുറച്ച് വെയിറ്റ് കൊടുത്തിട്ട് അവിടെ നിർത്താം. പക്ഷെ നമ്മളുടെ കേസിൽ ഇതൊരു 10-അടി ടാങ്കാണ്. അപ്പോൾ ഒന്ന് സ്കേപ്പ് ചെയ്ത് അതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഏതെങ്കിലും ഡ്രിഫ്റ്റ് വിട്ട പൊസിഷൻ കുറച്ചൊന്ന് മാറിയാൽ പിന്നീട് അത് റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇത് മുഴുവൻ എടുത്ത് പുറത്താക്കി പിന്നെയും നമ്മൾ തിരിച്ചിടുകയാണെന്നും പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യണ തന്നെ അതിൻ്റെ ഫൈനൽ പൊസിഷൻ എങ്ങനെയാണോ അതേപോലെ ടൈറ്റായിട്ട് ടൈ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ച് സ്കേപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വെള്ളം നരിക്കുമ്പം ഇതിൻ്റെ പൊസിഷൻ തീരെ ചേഞ്ച് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ വയറൊക്കെ യൂസ് ചെയ്ത് ഓരോ വുഡും ഡ്രില്ല് ചെയ്ത് നല്ല ടൈറ്റായിട്ട് കിട്ടുന്നത്. കണ്ടല്ലേ, ഏകദേശം ഇതിൻ്റെ ആ ഒരു ഫൈനൽ ഷേപ്പിലേക്ക് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ചെയ്യാനായിട്ട്. എന്നാലും ഏകദേശം നമുക്ക് കാണാൻ പറ്റും മുന്നിലുള്ളതിലും ഒന്നുകൂടെ ഭംഗിയായിട്ട് ഒരു ഫോർമാറ്റിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലേ, ഇവിടെ ഒരു ഡ്രിഫ്റ്റ് വുഡ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ വെച്ച് നോക്കിയിട്ട് അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്യണം. എന്നിട്ട് ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റീൽ വയർ യൂസ് ചെയ്ത് അത് അനങ്ങാത്ത രീതിയിൽ വളരെ ടൈറ്റായിട്ട് അവിടെ കെട്ടിവെക്കുകയാണ് ചെയ്യണത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. 2 വുഡ് ചേർത്ത് വെച്ച് 2 വുഡും ത്രൂ ഔട്ട് ആയിട്ട് ഒരു ഹോളങ്ങളിൽ ഇട്ടിട്ട് അതിലും ഇവിടെ നമ്മൾ ആ സ്റ്റീൽ വയർ ഇട്ട് 2 വുഡും ടൈറ്റായിട്ട് കെട്ടി ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അതങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആകാൻ ഒരു ചാൻസും ഉണ്ടാവില്ല, അത്രയും ടൈറ്റായിട്ട് നമ്മൾ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം, ഇത് തട്ടിയിട്ട് ഫിഷ് ഇഞ്ചുറി വരില്ലേന്ന്. അതിന് ഷാർപ്പ് എൻസൊക്കെ നമ്മൾ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് പോകുമ്പം ചിലപ്പം നിങ്ങൾക്ക് തട്ടി ഇഞ്ചുറി വരും. പക്ഷെ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എല്ലാം ഫയൽ ചെയ്ത് റൗണ്ടഡാക്കി വെച്ചിരുന്നു. അത് കൂടാതെ ഇങ്ങനെ ജോയിൻ്റ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അനൂബിയസ് ഇൻഫ്ലുവൻസൊക്കെ യൂസ് ചെയ്ത് അവിടെ പ്ലാന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഫിഷിൻ്റെ മേലെ ടച്ചായി ഇഞ്ചുറി വരാനുള്ള പ്രോബിലിറ്റി ഒക്കെ വളരെ വളരെ റയറാണ്. ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മളെടുത്തതാണ്. ഇനി ഇതിൻ്റെ ആ ഒരു ഷാർപ്പ് എൻസൊക്കെ ഒന്ന് ഫയൽ ചെയ്ത് മാറ്റം ബാക്കിയുണ്ട്, അത് ചെയ്തിട്ടില്ല. അതിന് മുന്നേ എടുത്ത ഷോട്ടാണ് ഇതൊക്കെ.
ഇപ്പോൾ ഡ്രിഫ്റ്റോഡിൻ്റെ ഹാർഡ് സ്കേപ്പ് ഏകദേശം കംപ്ലീഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ചസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ നോക്കി എവിടെയെങ്കിലും എക്സ്ട്രാ സപ്പോർട്ട് വേണം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രിൽ ചെയ്തിട്ട് ഇതേപോലെ ടൈം കൊടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വെള്ളം നിറച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മൂമെൻറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തം സ്കേപ്പും ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു ഭംഗി അതിനുണ്ടാവില്ല. പിന്നീട് അത് പോയി കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം റൈറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതാണ് നമ്മളിവിടെ ഇങ്ങനെ സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് തന്നെ ഒരു പിന്നെയും നമ്മൾ റീസെറ്റ് ചെയ്യും. ചിലപ്പം അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി ചെയ്തതിൽ എല്ലാം പക്കയാണോ അല്ലയോ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് പിന്നെയും വെരിഫൈ ചെയ്ത് പിന്നെയും ഡൗട്ട് തോന്നുന്ന അവിടെയൊക്കെ ഒന്നുകൂടെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുക. അതൊക്കെ ചെയ്ത് ഫൈനലാക്കി വെക്കുകയാണ്. കാരണം പിന്നീട് നമുക്കിത് റീവർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. വെള്ളം അരിക്കുമ്പോൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഭംഗി നശിച്ചാലും നമുക്കത് റീവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം പുറത്തെടുത്ത് ചെയ്യുന്നതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിൻ്റെ കോസ്റ്റും ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ അതിനുള്ള എക്സ്ട്രാ എഫേർട്ട് റീവർക്ക് ഒന്നും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതോടെ ഇതിൻ്റെ ഡ്രിഫ്റ്റോട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ് സ്കേപ്പ് കംപ്ലീറ്റ് ആയി. ഇതാണ് ഇതിൻ്റെ മൊത്തം ഹാർഡ് സ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് അതിൽ പ്ലാൻസ് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.